കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രണ്ട് മൊബൈൽ ഫോൺ പിടിച്ചു. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് റോമിയോ ജോണിന്റെ നേതൃത്വത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ഈ ഫോൺ പിടിച്ചത്. സി കെ വിജയനുണ്ട് വിവരങ്ങളുമായി. സി കെ, എപ്പോഴാണ് ഈ മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തത്? ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടന്നത്. വിയ്യൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ കേരളത്തിലെ ജയിലുകളുടെ മുഴുവൻ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശമുണ്ട്. ജയിലിൽ നിന്ന് പുറത്തേക്ക് വ്യാപകമായ രീതിയിൽ ഫോൺ കോൾ പോവുകയും അത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടയ്ക്കിടെ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. ഈ പരിശോധനയുടെ ഭാഗമായാണ് കണ്ണൂരിൽ ഇന്നലെ രാത്രി അന്വേഷണം നടന്നത്. ഇതിൽ രണ്ട് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് പവർ ബാങ്കുകൾ, അഞ്ച് ചാർജറുകൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. എന്നാൽ ഈ മൊബൈൽ ഫോണിൽ സിം കാർഡുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ദുരൂഹതയുണ്ട് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഒരു സ്ഥലത്തും സിം കാർഡുകൾ മറ്റൊരു സ്ഥലത്തും സൂക്ഷിക്കുന്ന രീതി ജയിലിലുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതുകൊണ്ട് സിം കാർഡുകളും മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി.